പറവൂർ കൈത്തറി നെയ്ത്ത് സഹകരണ സംഘത്തിന്റെ 60-ാമത് വാർഷിക പൊതുയോഗം മുൻ പ്രസിഡന്റ് ടി എസ് രാജൻ ഉദ്ഘാടനം ചെയ്തു. പറവൂർ ടൗൺ കൈത്തറി നെയ്ത്ത് സഹകരണ സംഘത്തിന്റെ 60-ാമത് വാർഷിക പൊതുയോഗം സംഘം ഹാളിൽ നടന്നു. മുൻ പ്രസിഡന്റ് ടി എസ് രാജൻ 60-ാം വാർഷികാഘോഷം കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് പി എസ് സജീവൻ അധ്യക്ഷത വഹിച്ചു. സംഘം സെക്രട്ടറി എ പി ഗിരീഷ് കുമാർ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു. കോവിഡും പ്രളയവും അതുപോലെ തന്നെ ദീർഘകാലം ഒരുപാട് കൂലിയും മുടങ്ങുന്ന അവസ്ഥകളൊക്കെ തന്നെ വലിയ വലിയ പ്രതിസന്ധികളിൽ 2007 പന്ത്രണ്ടാം സ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംഘം ഇന്ന് ജില്ലയിൽ 34 തൊട്ട് താഴെയായിട്ട് 2-ാം സ്ഥാനത്ത് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ, അതും തുടർച്ചയായി ലാഭകരമായ അവസ്ഥയിൽ പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് പറയുമ്പോൾ, നമ്മൾ സഹകരണ സ്ഥാനം പഠിപ്പിച്ച പോലെ ഏറ്റവും പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കാൻ കഴിയും എന്ന് തെളിയിക്കുന്നതാണ് സംഘാംഗങ്ങളുടെയും ജീവനക്കാരുടെയും ഭരണസമിതിയുടെയും കൂട്ടായ പ്രവർത്തനവും മുൻകാല ഭരണസമിതികൾ അംഗങ്ങളുടെയൊക്കെ നല്ല മാർഗനിർദ്ദേശങ്ങളും ഒക്കെ കൊണ്ട് ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഈ സ്ഥാപനം ഇന്ന് ഗവൺമെന്റിന്റെ വലിയ അംഗീകാരത്തോടെ വിവിധ സെൻട്രൽ സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റുകളുടെയൊക്കെ സഹായത്തോടെ തന്നെ RR പാക്കേജും അതുപോലെ ഒരു വീട്ടിലൊരു തടി പദ്ധതി അതുപോലെ നെയ്ത്ത് പരിശീലനം കുടിൽ വർക്ക്ഷോപ്പ് ഗ്രാന്റ് അംഗങ്ങൾക്കുള്ള ഇൻഡിവിജ്വൽ വർക്ക്ഷോപ്പുകൾ വിവിധങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് തന്നെ ഒരു കൈത്തറി മേഖല ഒരിക്കലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു പ്രസ്ഥാനവും അങ്ങനെ തകർന്നു പോകുന്നതല്ല. നമ്മുടെ കൂട്ടായ പ്രവർത്തനമുണ്ടെങ്കിൽ അത് വിജയിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഈ സ്ഥാപനത്തിന്റെ ഇന്നുണ്ടായിട്ടുള്ള ഈ വളർച്ചയും ഒക്കെ തന്നെ. കാരണം പറൂർ ചേന്നാമ്പലം ചിറ്റാറ്റ് വടകര പഞ്ചായത്തിലെ വ്യാപിച്ചു കിടക്കുന്ന ഈ ചേന്നാളം കൈത്തറി എന്ന മേഖല വലിയ സാധ്യതകളാണ് ഉള്ളത്. ഇപ്പൊ നമ്മൾക്ക് നമ്മുടെ സെക്ഷൻ കമ്മീഷണർ ബീന മാഡം കേന്ദ്ര ടെക്സ്റ്റൈൽ കമ്മീഷണറായിട്ട് ചുമതലയായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഈ മേഖലക്ക് വലിയൊരു പ്രതീക്ഷ നൽകുന്നതാണ്. കേന്ദ്ര സർക്കാരും കേരള ഗവൺമെന്റും കൂട്ടായി ഈ കൈത്തറി മേഖലക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് അതിനോട് കൈകോർത്ത് മുന്നോട്ട് പോകാം. അതിന്റെ ഒരു വലിയ മാറ്റമാണ് ഈ സ്ഥാപനത്തിന് ഇന്നുണ്ടായ ഉയർച്ച എന്ന് പറഞ്ഞാൽ ഉണ്ട് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ചുരുക്കുന്നു. ഈ സംഘത്തിന്റെ ഉയർച്ചയെ പറ്റി കുറച്ച് അല്പം സംസാരിക്കാൻ ഞാൻ പോകുകയാണ്. സംഘത്തിന്റെ ഉത്പാദനം 2021-22 വർഷത്തിൽ 55 ലക്ഷം രൂപയായി. അത് 2022-23 വർഷത്തിൽ 71 ലക്ഷമായി നമുക്ക് ഉയർത്താൻ സാധിച്ചു. വിൽപ്പന കഴിഞ്ഞ വർഷം 53 ലക്ഷമായിരുന്നു. അത് നമ്മൾക്ക് 81 ലക്ഷത്തിലേക്ക് ഉയർത്താൻ സാധിച്ചു. ഇതൊക്കെ ഈ സംഘത്തിന്റെ നേട്ടങ്ങളിൽ ഒന്നാണ്. പിന്നെ ഞങ്ങളുടെ ഈ പുതിയ കമ്മിറ്റി വന്നതിന് ശേഷം ആകെ ഒരു നവീകരണം, ഈ ഓഫീസ് ഉൾപ്പെടെ ഒരു നവീകരണ പ്രക്രിയയാണ് നമ്മൾ ആദ്യം തുടങ്ങിയത്. അതിന്റെ ഉദാഹരണമായി ഈ മീറ്റിംഗ് ഹാൾ ആക്രി കച്ചവടം നടത്തുന്ന രീതിയിൽ കിടന്നിരുന്നൊരു ഹാളാണത്. ഇപ്പോൾ അത് നിങ്ങൾക്കെല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും, അതാണ് നവീകരണം എന്ന് പറഞ്ഞാൽ. ഡിബേറ്റ് ഇനത്തിൽ ഞങ്ങൾ വരുമ്പോൾ 60 ലക്ഷം രൂപ ഞങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടാനുണ്ടായിരുന്നു. അതിൽ നമ്മൾ 40 ലക്ഷം രൂപ നമ്മൾ അത് വാങ്ങിയെടുക്കാൻ നമുക്ക് സാധിച്ചു. അതിൻ്റെ പ്രധാന ഒരു സഹായി നമ്മുടെ മുൻ പ്രസിഡന്റ് വി എസ് രാജനായിരുന്നു. സംഘം വൈസ് പ്രസിഡന്റ് കെ എ ഗോപാലകൃഷ്ണൻ, ഭരണസമിതി അംഗങ്ങളായ കെ സി ജഗദംബിക, ഉമാദേവി, വിജയപ്രകാശൻ എന്നിവർ സംസാരിച്ചു.